എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ രാവിലെ മക്കളെല്ലാം സ്കൂളിൽ പോയ ശേഷം ഞാൻ ഉമ്മാൻ്റെ വരക്കേക്ക് പോയതാണ്. തേങ്ങ ഉരിച്ചതെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് ഷെഡിലേക്ക് വന്നതാണ്. അപ്പോൾ അതാ ഉപ്പ വീണ്ടും പച്ചക്കറി കൃഷി തുടങ്ങുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് പന്തലെല്ലാം കെട്ടി, നല്ല അടിപൊളിയായിട്ട് പന്തലെല്ലാം കെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ വിത്തെല്ലാം വാളിയിട്ടുണ്ട്, അതിന് വളർന്നാലേ കാണും. പിന്നെ ഓൾറെഡി ഇതാ ഇവിടെ വഴുതനങ്ങ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇല്ല കുറച്ച് പച്ചക്കറികൾ കാണിച്ചു തരാം. കഴിഞ്ഞ പ്രാവശ്യത്തെ പച്ചക്കറി കൃഷിയിൽ കുറേ മത്തന്, വെണ്ടക്ക, കയ്പക്ക അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ എൻ്റെ വീഡിയോയിലുണ്ട്. ഇപ്രാവശ്യവും അതേപോലെ തന്നെയാണ് നട്ടത്. പിന്നെ ഇവിടെ റോബസ്റ്റ് പഴം പിടിച്ചിട്ടുണ്ട്, രണ്ട് വലിയ കൊലയുണ്ട്. ആയിട്ടില്ല അത് പച്ച അത്ര. പിന്നെ കപ്പക്ക പിടിച്ചിട്ടുണ്ടായത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു. വലിയ കപ്പക്ക, റെഡ് ലേഡി എന്നെല്ലാം പേരുള്ള കപ്പക്കയെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം പറിച്ച് ഇപ്പം ലാസ്റ്റ് ആകുമ്പോഴേക്ക് അത് ചെറുത് ചെറുതായി വന്നു. പിന്നെ ഇതാ റോബസ്റ്റ് പഴം, ഒരു വലിയ കൊലയുണ്ട്. ഇതിങ്ങനെ നോക്കി തിന്നാൻ പറ്റൂല. ഞാൻ വേഗം ഷെഡിലേക്ക് പോയി തേങ്ങ ഉരിച്ചതെടുത്ത്, ഇന്ന് വീട് ക്ലീൻ ചെയ്യാൻ ആൾ വരുന്ന ദിവസമാണ്, അതുകൊണ്ട് തന്നെ വേഗം വീട്ടിലേക്ക് വന്നു. അപ്പോൾ അവൾ വന്നിനി, അവൾ തുടങ്ങി പണിയെല്ലാം, ക്ലീനിങ് എല്ലാം തുടങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ രാവിലെ ഉണ്ടാക്കിയിന്, മക്കളെല്ലാം സ്കൂളിൽ പോകുന്ന സമയം ആയതുകൊണ്ട് രാവിലെ എല്ലാം റെഡിയായിനി. അപ്പവും കറിയും ചപ്പാത്തിയെല്ലാം ഉണ്ടായി. ഇനിയിപ്പോൾ ക്ലീനിങ് പരിപാടിയാണ്, അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ അതാ ഒരു ഒന്നരയെല്ലാം ആകുമ്പോൾക്ക് ഏകദേശം ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ലഞ്ച് ഉണ്ടാക്കണം. അതിൻ്റെ ഇടയ്ക്ക് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കറിയും വറവെല്ലാം ഫ്രിഡ്ജിൽ നിന്നെടുത്ത് ചൂടാക്കി. പിന്നെ അതിൻ്റെ കൂടെ ഓംലെറ്റ് ഉണ്ടാക്കി. ഓൾക്ക് രണ്ടരയെല്ലാം ആകുമ്പം വീട്ടിലേക്ക് പോകണം, അതുകൊണ്ട് തന്നെ വേഗം ലഞ്ചിന് റെഡിയാക്കി. കറികളെല്ലാം ഫ്രിഡ്ജിലുള്ളതുകൊണ്ട് എല്ലാം എളുപ്പമായി. ഇപ്പം ഇതാ മുട്ട ഓംലെറ്റ് ഉണ്ടാക്കി, പപ്പടം വെച്ചു. അങ്ങനെ നമ്മൾ രണ്ടാളും ചോറ് കഴിച്ചു. പിന്നെ വൈകുന്നേരം ഒരു നാലരയെല്ലാം ആകുമ്പോൾ ഞാനും എൻ്റെ സിസ്റ്ററും ഉമ്മാനെയും കൂട്ടിയിട്ട് മാടായിപ്പാറയ്ക്ക് പോയി. നമ്മളിങ്ങനെ ആഴ്ചക്ക് ഒരു പ്രാവശ്യം എല്ലാം അങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ പോകും. വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് പോയി ചായ അടന്ന് കുടിക്കും, എന്നിട്ട് കുറേ കാറ്റ് കൊണ്ട് കുറേ നടക്കും. അങ്ങനെ ഒരു 6 മണിയെല്ലാം ആകുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വരുത്താം. ഇന്നിപ്പോൾ അവിടെ എത്തി അവിടുന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു തട്ടുകടയിൽ കയറി. കുറേ തട്ടുകട ഉണ്ട് അവിടെ. അവർ നമ്മൾ പറഞ്ഞതൊന്നുമല്ല, കുറേ കടികൾ എടുത്ത് പ്ലേറ്റിൽ വെച്ച് തന്നേനി. നമ്മൾ ഇതെല്ലാം ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ, കുറച്ച് റിട്ടേൺ ആക്കി. അപ്പോൾ അതാ നല്ല ടേസ്റ്റിൻ്റെ കടികളാണ്, കൽമാസ്, ഇറച്ചിയട, ഷവർമ പോള, അങ്ങനെ എന്തെല്ലാം ഉണ്ട്. പിന്നെ ചായയും കുടിച്ച് അവിടെ എത്തിയപാട് തന്നെ ചായ കുടിച്ച ശേഷം നമ്മൾ നടന്ന് കുറേ നടന്നിട്ട് പിന്നെ വീട്ടിലേക്ക് മടങ്ങിയത്. നമ്മളവിടെ ഇങ്ങനെ നടക്കുന്ന സമയത്താണ് ഒരാൾ നല്ല വെജിറ്റബിൾ വിൽക്കുന്നത് ഉണ്ട്. അവരെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് പറിച്ചിട്ട് കൊണ്ടുവന്നതാന്ന് തോന്നുന്നു. അങ്ങനെ അത് കണ്ട പാട് പിന്നെ അത് വാങ്ങി, വെണ്ടയ്ക്കയും കൊടോലിക്കയും. ഇത് രണ്ടും അന്ന് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അത് രണ്ടും ഓരോ കിലോ വാങ്ങിയിട്ട് അവിടെ വെച്ച് മാറ്റി വെച്ചിട്ട് നമ്മൾ നടക്കാൻ പോയി. തിരിച്ച് വരുമ്പം ഓരോരോ ഗ്ലാസ് പ്രഥമനും കുടിച്ചിട്ടാണ് വീട്ടിലേക്ക് മടങ്ങിയത്. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.